വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൾട്ട വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടാണ്. കമ്പനിയിൽ നമുക്ക് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മാൾട്ടയിൽ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ മാൾട്ടയിൽ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഞാനൊരു ഓൾറെഡി ഒരു 100 വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റതും അതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടും. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. കാരണം അതിലെല്ലാം നമ്മൾ ജോബിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഓരോ കൺട്രീസിൻ്റെ വിസനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാൾട്ടനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൺട്രിയാണ് മാൾട്ട. മാൾട്ടയിൽ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാൾട്ടയിൽ നമുക്കൊരു വർക്ക് പെർമിറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റ്സുകൾ ഞാൻ ഒരു 250 വെബ്സൈറ്റ്സുകൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റ്സിനകത്ത് ഓരോ കമ്പനീസും അതിൽ നിങ്ങൾ ഏതിലോട്ടൊക്കെ ഏതൊക്കെ ജോലി അവൈലബിൾ ആയിട്ടുണ്ട്, അതിലൊക്കെ ഏതിലോട്ടൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതെല്ലാം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത്. സോ ഈ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് ലിസ്റ്റ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഏജൻസീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാൾട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏജൻസീസാണ് 250 ഏജൻസീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റീസെൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇതിനകത്ത്. അഥവാ ഈ ഒരു ഓരോ കമ്പനിക്കും തന്നെ നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യാൻ പറ്റും. അതിൽ ചില റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടും, പിന്നെ എഡ്യൂക്കേഷൻ. അതേപോലെ നമ്മൾ ഏത് ഫീൽഡിലോട്ടാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫീൽഡുകളിലെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഈ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, എക്സെല്ലിൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്ത് എംപ്ലോയ്മെൻറ്റ് ഏജൻസീസിൻ്റെ പേര്, അതേപോലെ തന്നെ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ജോലി എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ മെയിൽ ID നിങ്ങൾ നോക്കുക. അതേപോലെ ഈ കമ്പനീൻ്റെ പേര് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അവർ ഡയറക്റ്റ് അവരുടെ കരിയർ പേജിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അഥവാ ഈ കരിയർ പേജിൽ നിന്ന് നമുക്ക് എന്താ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നമുക്ക് കാണാൻ പറ്റും. അതിലോട്ട് നമുക്ക് ഡയറക്റ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താഴത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഏജൻസീസ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഏജൻസീസ് മാത്രം എടുക്കുന്നുള്ളൂ, വെൽക്കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കമ്പനി തന്നെ ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊഫഷണലിലോട്ട് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴത്തോട്ട് വരുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു മുതൽ മുടക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, ഡയറക്റ്റ് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ജോലി കണ്ടുപിടിക്കാം. വീണ്ടും ഒരുപാട് ഏജൻസീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കമ്പനീസിൻ്റെ ഇൻഫർമേഷൻസ് നോക്കുക, ജെനുവിൻ ആണോ നോക്കുക, അതിലോട്ട് നമ്മൾ മെയിൽ അയക്കുക. ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ആളുകൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ നിങ്ങൾ ഏതിലോട്ടാണ് നോക്കുന്നത് അതിലോട്ട് നിങ്ങൾ നിങ്ങൾ നല്ലൊരു കവർ ലെറ്റർ വിത്ത് CV വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, യൂറോപ്പ CV വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആ ഒരു CV ഫോർമാറ്റ് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ CV വെച്ചിട്ട് വേണം നിങ്ങളുടെ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞത്.